ഇനി ചിതറിപ്പോയി. വീണ്ടും ആംബുലൻസുകൾ വരുന്നുണ്ട്. ഹൃദയ ഭാഗങ്ങളുമായിട്ടുള്ള ആംബുലൻസുകൾ ഈ ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റിന്റെ തേയില ചെടികൾക്കിടയിലൂടെ കടന്ന് വരികയാണ്. നമ്മൾ ഈ ഈ എത്ര സന്തോഷത്തോടുകൂടിയായിരിക്കും ഈ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നതെന്ന് ഞാൻ എനിക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. കാരണം വളരെ മനോഹരമായ ഭൂപ്രകൃതി, വളരെ മനോഹരമായ കാലാവസ്ഥ, നല്ല ഫലഭൂഷ്ടമുള്ള മണ്ണ്. അവിടെ കൃഷി ചെയ്തും മറ്റും അവർ അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചതാണ്, അവരുടെ ജീവിതം കെട്ടി പൊക്കിക്കൊണ്ടു വന്നതാണ്. അതിലേക്കാണ് ഒറ്റരാത്രി കൊണ്ട് പ്രകൃതി ഉരുകി ഒലിച്ച് വന്ന് എല്ലാം കൊണ്ടുപോയത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു, അങ്ങ് ആംബുലൻസുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആശുപത്രിയിലെയും മറ്റും സൂക്ഷിച്ചിരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ, ഭൗതിക അവശിഷ്ടങ്ങളാണ് ഈ ആംബുലൻസുകളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഒരു ഒരു എന്താ നമ്മൾ പുസ്തകമൊക്കെ അടുക്കി വെക്കുന്നത് പോലെയാണ് മൃതദേഹ ഭാവങ്ങൾ. അത്രമേൽ മനുഷ്യൻ നിസ്സഹായനാണ്, അത്രമേൽ ചെറുതാണ് മനുഷ്യൻ ഈ പ്രകൃതിക്ക് മുമ്പിൽ എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം ഒരു സ്ട്രക്ചർ, നമ്മൾ ആംബുലൻസിന്റെ സ്ട്രക്ചർ എത്രത്തോളം വലുപ്പമുണ്ടെന്ന് നമുക്കറിയാം. ഒരാൾക്ക് കഷ്ടിച്ച് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിനുമൊക്കെ കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിൽ കുറച്ചധികം മനുഷ്യരുടെ, കുറച്ചധികം ജീവിതങ്ങളുടെ, കുറച്ചധികം പ്രിയപ്പെട്ടവരുടെ, അവരുടെ അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ അവസാന തെളിവ്. കാരണം അവരുടെ എല്ലാം പോയി, പേരും മേൽവിലാസവും ഉൾപ്പെടെ പോയി. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ചെറിയ തെളിവുകളുമായിട്ടാണ് ഈ ആംബുലൻസുകളെല്ലാം പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ആംബുലൻസുകൾ വരുന്നുണ്ട്. ആ സ്ട്രക്ചറിൽ കുറച്ചധികം മനുഷ്യരുടെ ഒറ്റരാത്രി കൊണ്ട് ജീവിതം മാത്രമല്ല, ജീവൻ മാത്രമല്ല, ഒറ്റരാത്രി കൊണ്ട് മേൽവിലാസം വരെ നഷ്ടപ്പെട്ടു പോയ കുറച്ചധികം സാധാരണക്കാരായ മനുഷ്യരുടെ ശരീര ഭാഗങ്ങളും കൊണ്ട് ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഉണ്ട്. വളരെ വേഗതയിൽ തന്നെ സർവമത പ്രാർത്ഥനയും മറ്റും ഹൃദയങ്ങൾ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ, എല്ലാവിധമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സർവമത പ്രാർത്ഥനയും മറ്റും നടത്തിയ ശേഷം മൃതദേഹങ്ങൾ എല്ലാവിധമായ അവരുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ വീട്ടുകാർ എങ്ങനെയായിരിക്കുമോ ഈ മരിച്ചുപോയവരുടെ അന്ത്യ കർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് എങ്ങനെയായിരിക്കുമോ അന്ത്യോപചാരം കൽപ്പിക്കുക, അതേ രീതിയിൽ തന്നെ എല്ലാവിധമായ കർമ്മങ്ങളും ചെയ്ത് അവർക്ക് അന്ത്യവിശ്രമം, അവർക്ക് അവർ ജനിച്ച് ജീവിച്ച് വളർന്ന, അവർ പലതവണ കണ്ടിട്ടുള്ള തൊട്ടടുത്തുള്ള പുത്തുമലയിൽ അവർക്ക് ആവശ്യമായ, അവർക്ക് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സർവമത പ്രാർത്ഥന നടക്കും. ഇതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള, മുൻകൂട്ടി എടുത്തിട്ടുള്ള കുഴികളിൽ എല്ലാവിധമായ ആചാര മര്യാദകളോടും കൂടി സംസ്കരിക്കുക. ശരി, രഘുവും അമരനുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വിവരങ്ങളും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഈ ഉരുൾപൊട്ടലിൽ നമ്മെ വിട്ടുപോയ മനുഷ്യരെ മടക്കി അയക്കുകയാണ്, അവരെ യാത്രയാക്കുകയാണ്, അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്, അവർക്ക് അന്ത്യനിദ്രയൊരുക്കുകയാണ്. ആ കാഴ്ചകൾ, ആ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഹാരിസൺസ് പ്ലാന്റേഷനിലെ ആ എസ്റ്റേറ്റ് ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. കുറേ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. ആംബുലൻസുകൾ ദാ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങളാണ്. ചാലിയാറിൻ്റെ പല കടവുകളിൽ നിന്ന് കടവുകളിലടിഞ്ഞ ശരീരഭാഗങ്ങളാണ്, ആരുടേതെന്നറിയാത്ത ശരീരഭാഗങ്ങളാണ്. അതിപ്പോൾ പുത്തുമലയിലേക്ക് കൊണ്ടുവരികയാണ്, അന്ത്യവിശ്രമം ഒരുക്കുകയാണ്, തിരിച്ചറിയാത്തവരുടെ ഒന്നിച്ച് സംസ്കരിക്കുകയാണ്. ഡി എൻ എ സാമ്പിളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, ഫോട്ടോകൾ എടുത്തു വച്ചിട്ടുണ്ട്, അടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, തിരിച്ചറിയൽ നമ്പർ നൽകിയിട്ടുണ്ട്. പണ്ട് പേരും മേൽവിലാസവും സ്വന്തമായി വീടും പ്രിയപ്പെട്ടവരൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ ഇന്ന്
അവരറിയുന്നത് ആ തിരിച്ചറിയൽ നമ്പറിലൂടെയാണ്. എന്നെങ്കിലും ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ കാണിച്ചു കൊടുക്കാൻ, ഇതാ ഇവരവിടെ ഉറങ്ങുകയാണ്, ഇവിടെയാണ് അവരെ ഞങ്ങൾ യാത്രയാക്കിയത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരിടം.